അസ്സലാമു അലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഹംസ അഞ്ചുമുക്കിൽ. കരിയർ ഗൈഡൻസിന്റെ മൂന്നാം അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നത്. ഒന്നും രണ്ടും അധ്യായങ്ങൾ എന്റെ ഫേസ്ബുക്കിൽ യൂട്യൂബിലൂടെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും, ഇല്ലെങ്കിൽ ആദ്യം ഒന്നും രണ്ടും കാണണം എന്നിട്ട് ഇത് കാണാം. അതിന്റെ ബാക്കിയാണ് ഇത്, അല്ലാതെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഞാൻ പ്രിവ്യൂസ് ഹിസ്റ്ററി ഒന്നും പറയുന്നില്ല. കരിയർ ഗൈഡൻസിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് തുടർന്ന് പഠിക്കാൻ, പ്ലസ് ടു കഴിഞ്ഞിട്ട് എങ്ങനെ പഠിക്കണം, ഡിഗ്രി കഴിഞ്ഞിട്ട് ഏതിലേക്ക് പോകണം, എസ്എൽസി കഴിഞ്ഞാൽ എങ്ങനെ പോകണം, ഏത് മേഖലയാണ് എന്ന് ഗൈഡൻസ് എന്ന് എന്റെ ചെറിയൊരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എന്ത് പഠിക്കണം എന്നുള്ളതിന്റെ ഒറ്റ വാക്കി പറഞ്ഞാൽ, കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ താല്പര്യമാണ് മുൻതൂക്കം നൽകേണ്ടത്. അതിനനുസരിച്ച് വേണം അവരെ ഗൈഡ് ചെയ്യേണ്ടത്. ഇനി ഒരല്പം, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത ഈ എപ്പിസോഡിൽ ഓട്ടോമൊബൈൽ മേഖലയെ കുറിച്ചാണെന്ന്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിച്ചു, ഓട്ടോമൊബൈൽ മേഖലയൊക്കെ എവിടെയാ വളരുന്നത്? എന്നാൽ യാത്രകൾക്ക് ഒരു പഞ്ഞുമിനില്ല. യാത്ര നമ്മൾ ചെയ്യും, വാഹനം നിർബന്ധമാണ്. വാഹനം ഇല്ലാതെ ഇനി എല്ലാവരും ഒറ്റയ്ക്ക് മറ്റുള്ള വാഹനങ്ങളിൽ പോകും എങ്കിലും വാഹനങ്ങൾ നിർബന്ധമാണ്. ഒരു വീട്ടിൽ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ച് ദിക്കിലേക്ക് പോകുമ്പോൾ അഞ്ച് വാഹനം മേടിക്കും. ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അവർ അഞ്ച് മൊബൈൽ ഫോൺ മേടിക്കും. ഈ രണ്ട് മേഖല ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് ഫ്രിഡ്ജ് മേടിക്കൂല. ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് ടി വി അവർക്ക് ആവശ്യമില്ല. എന്നാൽ ഒരു വീട്ടിൽ അഞ്ച് റൂം ഉണ്ടെങ്കിൽ അഞ്ച് എ സി അവർ മേടിക്കും, അഞ്ച് ബൾബ് അവർ മേടിക്കും, അഞ്ച് ഫാൻ അവർ മേടിക്കും. അങ്ങനെ ഒരുപാട് അങ്ങനെ മേഖല, ക്വാണ്ടിറ്റി വോളിയം ബിസിനസ്സിനെ കുറിച്ച് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വാഹനത്തിലേക്ക് കടക്കാം, അങ്ങനെ സാധ്യതയുള്ള വാഹനത്തിലേക്ക് നമുക്കൊന്ന് കടഞ്ഞു തരാം. ഓട്ടോമൊബൈൽ മേഖല വളർന്നുകൊണ്ടിരിക്കുക. ഇനിതാ ഒരു അഞ്ച് വർഷം കൊണ്ട് ലോകത്തുള്ള മുഴുവൻ വെഹിക്കിളും റീപ്ലേസ് ചെയ്യപ്പെടും. ഇലക്ട്രോണിക് ടെക്നോളജിയിലേക്ക്, ഈ വെഹിക്കിൾ മേഖലയിലേക്ക് കടന്നു വരികയാണ്. വാട്ട് ഈസ് ഇമെയിൽ, ഇ ക്യാഷ്, ഇ ബാങ്കിങ്, ഇ കൊമേഴ്സ്, ഇ ലേണിംഗ്, ഈ വെബ്, ഈ ട്രിപ്പ്, ഈ ബുക്ക്, ഈ പാസ്പോർട്ട്, ഈ കാർഡ്, ഈ ലൈസൻസ്, അങ്ങനെ പോകുന്നു ഈ മേഖലകൾ. അഥവാ ഇലക്ട്രോണിക് മേഖല, ഇലക്ട്രോണിക്സ് ബേസിക് ടൂളാ. എല്ലായിടത്തും ഈ ഇലക്ട്രോണിക്സ് വേണം. ഇലക്ട്രോണിക്സ് ഉണ്ടെങ്കിലേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ, ഇലക്ട്രോണിക്സ് ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുള്ളൂ. ഇലക്ട്രോണിക്സ് ബേസിക്. അപ്പൊ ഇലക്ട്രോണിക് കഴിഞ്ഞാൽ നമുക്ക് പല മേഖലയിലേക്കും കടന്നു വരാം. അങ്ങനത്തെ ഒരു മേഖലയാണ് ഓട്ടോമൊബൈൽ. ഓട്ടോമൊബൈൽ മുഴുവനും ഇനി ഇലക്ട്രോണിക്സ് ആവാൻ പോവുകയാണ്. നല്ല സാധ്യതയാണ്. അതിനെക്കുറിച്ച് പഠിച്ചാൽ ഒരു അഞ്ചു വർഷം കൊണ്ട് ജോലി നിങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട, ജോലികൾ നിങ്ങൾ അന്വേഷിച്ചു വരും. ആരാണ് ഈ ടെക്നോളജി പഠിച്ചവർ, കഴിവുള്ളവരെന്ന്. അതുകൊണ്ട് ഇനി എല്ലാവരും കൂടി അതിൻ്റെ പുറത്തേക്ക് പോയാലും അത്രയും സ്കോപ്പാണ്. ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഒരു പക്ഷേ അന്ന് വരുന്നവൻ പുറകിലാകും. അപ്പോഴേക്കിന് നമ്മുടെ ഈ ജനത, ഈ ന്യൂ ജനറേഷൻ, സ്മാർട്ട് ജനറേഷൻ അതൊക്കെ കണ്ടെത്തിയിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ തീരുമാനമെടുത്തോ അടുത്ത ഭാവി എന്തിനൊക്കെ ഉണ്ട് എന്നുള്ളത്. നന്നായി എ പ്ലസ് ഒക്കെ നേടുന്ന സയൻസ് ഗ്രൂപ്പിന് താല്പര്യമുള്ളവർ ആ മേഖല കണ്ടെത്ത്, എവിടെയാണോ അത്തരം കോഴ്സുകൾ കണ്ടെത്ത്, വിദേശ രാജ്യത്താണെങ്കിൽ പോകണം, പഠിക്കണം വിദേശ രാജ്യത്ത്. കൊറോണ ഉണ്ടായാൽ ഇനി വിദേശത്തേക്ക് പോകാൻ പറ്റില്ല, അതൊക്കെ അവസാനിക്കും. ഒന്നും അവസാനിക്കില്ല. പനി, തലവേദന, പിന്നെ തൊണ്ടവേദന, ചുമ, ക്യാൻസർ, എയ്ഡ്സ്, കൊറോണ, ആക്കെ ഒരു ലിസ്റ്റിലാണ്ട് വരും. ക്യാൻസർ ഉള്ളവർ യാത്ര ചെയ്യുന്നില്ലേ? എയ്ഡ്സ് ഉള്ളവർ യാത്ര ചെയ്യുന്നില്ലേ? പനിയുള്ളവർ യാത്ര ചെയ്യുന്നില്ലേ? എന്നാ ഇതിനൊന്നും മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. പനിക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? തലവേദനയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചോ? അലർജിക്ക് മരുന്ന് കണ്ടുപിടിച്ചോ? എവിടെ? എന്ന പോലെ കൊറോണക്ക് ഒരു പക്ഷെ മരുന്നും കണ്ടുപിടിക്കില്ല, അല്ലെങ്കിൽ മരുന്ന് കണ്ടുപിടിക്കാം. എന്തായാലും നോർമൽ ലൈഫിലെ ഒരു ഭാഗമായി മാറുന്നു. ഭയപ്പെടണ്ട, ജാഗ്രത മതി, ദാറ്റ്സ് ഓൾ. അപ്പോ യാത്ര എന്തെങ്കിലും ഉണ്ടാവും. ഇന്റർനാഷണൽ ലോകത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാം, അല്ലെങ്കിൽ അത്തരം കോഴ്സുകൾ സ്വന്തം വീട്ടിലിരുന്നും പഠിക്കാം. പരീക്ഷയ്ക്ക് വേണ്ടി ഒന്ന് പോയാൽ മതി. അങ്ങനത്തെ ഓൺലൈൻ ഏതായാലും അത് എങ്ങനെ പഠിക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചോ. എന്ത് പഠിക്കണം എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഓട്ടോമൊബൈൽ എന്ന മേഖല അടിച്ചു കയറിക്കൊണ്ടിരിക്കുക. അഞ്ചു കൊല്ലം കൊണ്ട് ഓട്ടോമൊബൈൽ എന്ന ഈ വാഹന മേഖല, ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി, ഇ വി ടി എന്ന മേഖലയിലേക്ക് മാറാൻ പോകുന്നു. ഇങ്ങനെ ഇ വി ടി എന്ന മേഖല ഇന്ന് വമ്പൻ കുതിപ്പോടെ വരികയാണ്. നമ്മുടെ ഇന്ത്യയിൽ പല വാഹനങ്ങളും വന്നു കഴിഞ്ഞു. മഹീന്ദ്രയുടെ ട്രിയോ എന്ന് പറയുന്ന കുഞ്ഞു മൂന്ന് വീൽ ചക്രം വന്നു. ടു വീലർ ധാരാളം വന്നു കഴിഞ്ഞു. ഫോർ വീല് നമ്മുടെ മാരുതി ഇറക്കിക്കഴിഞ്ഞു. അതോടൊപ്പം ടാറ്റ, മാരുതിയുടെ ഏത് മോഡലാണെന്ന് എനിക്കറിയില്ല, ടാറ്റയുടെ മോഡൽ ഇറക്കിക്കഴിഞ്ഞു. കിടിലം വണ്ടികളാണതൊക്കെ. വിദേശത്ത് നിന്ന് ഒരുപാട് വാഹനം വന്നു കഴിഞ്ഞു. ടെസ്ല എന്ന് പറയുന്ന ലോകത്തെ രാജാവായ ടെസ്ല കാറുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു എന്നും ചെയ്യാൻ പോകുന്നു എന്നും കേട്ടു. ഏതായാലും എല്ലാ ടൊയോട്ടയിറക്കി, അങ്ങനെ മിക്ക കമ്പനികളും ഇലക്ട്രിക് വെഹിക്കിൾ മേഖലയിലേക്ക് വന്നു. ബി എം ഡബ്ല്യു, ബെൻസ് പോലുള്ള, ലെക്സസ് പോലുള്ള ആഡംബര വെഹിക്കിളൊക്കെ എപ്പോഴോ നമ്മുടെ ഈ ഇലക്ട്രിക് വെഹിക്കിൾ വണ്ടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഹൈബ്രിഡ് ആയിരുന്നു ആദ്യം ഉണ്ടാക്കിയത്, എഞ്ചിനും ബാറ്ററി ഒരുമിച്ച്. ഇനി എഞ്ചിനൊക്കെ മാറ്റി ഒറ്റ ചാർജിൽ തന്നെ 1000ഉം 1200ഉം കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റുന്ന അടിപൊളി ബാറ്ററിയൊക്കെ കണ്ടെത്തി നിർമ്മിച്ച് വിതരണം തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇലക്ട്രിക്കൽ വെഹിക്കിൾ മേഖല കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഓരോ പോയിന്റിലും ഓരോ റീചാർജ് സ്റ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. പെട്രോൾ വേണ്ട,
സോളാർ പാനൽ വെച്ച ഓരോ ഷെഡ് പണിതുകൊണ്ട് അതിന്റെ താഴെ രണ്ടു മൂന്ന് ചെറുപ്പക്കാർ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയും, ഇതാ വന്നോളൂ വന്നോളൂ കാറുകളെ വന്നോളൂ ഞങ്ങളുടെ സെന്ററിലേക്ക്, ഫ്രീ ആണ് ഞങ്ങളുടെ എനർജി, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് വിശ്രമിക്കാം, അതിനുള്ള ചാർജ് തരൂ, ഭക്ഷണത്തിന്റെ ചാർജ് തരൂ, ഞങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിലേക്കുള്ള പെട്രോൾ സോറി ചാർജ് ഫ്രീ ആണ്, ഞങ്ങൾ സോളാറിലാണെന്ന് പറഞ്ഞ് പകല് സോളാറിലും രാത്രി സമയത്ത് ഇലക്ട്രിസിറ്റിയിലും പ്രവർത്തിക്കുന്ന റീചാർജ് സ്റ്റേഷനും റെസ്റ്റോറൻറ്റുകളും ഇതാ പല പല നെറ്റ്വർക്കുകളിലൂടെ വന്നു കഴിഞ്ഞു. ഞാനും അത്തരം ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ വീഡിയോ ഇൻഷാല്ലാ ഞാൻ പിന്നീട് ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്. എനിവേ, സോളാർ എന്ന മേഖല അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി എന്ന മേഖല വമ്പൻ കുതിപ്പോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ നമ്മുടെ ഈ സാധാരണ വണ്ടിയെ എനിക്ക് ചില ആൾക്കാരൊക്കെ തമാശ പറഞ്ഞതാണ്, ഇതെല്ലാം കൂടി എവിടേക്ക് കൊണ്ടുപോകും, ഇന്ത്യയിലെ കോടിക്കണക്കിന് വെഹിക്കിള് ഇതൊക്കെ ആക്രിക്കടക്കാർ കൊണ്ടുപോകും എന്ന്. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, ഇരുമ്പിന്റെ വില കൂടും, ഇരുമ്പിന്റെ വില ചെമ്പിന്റെ വില സ്വർണത്തിന്റെ വില കൂടുന്നതനുസരിച്ച് ഇരുമ്പിന്റെ വില ഒരു അല്പമൊക്കെ കൂടുന്നുണ്ട്. അതുകൊണ്ട് ഭയപ്പെടണ്ട, അതൊക്കെ എടുക്കാൻ ആള് വരും, അതൊക്കെ റീസൈക്കിൾ ചെയ്യാനും വീണ്ടും ഇരുമ്പാക്കി മാറ്റാനും ആളുകൾ വരും. അതിന് എഞ്ചിനെ മാറേണ്ടി വരൂ, ബാക്കിയുള്ള ബോഡിക്കും കാര്യത്തിനൊക്കെ നമുക്ക് അതന്നെ ഉപയോഗിക്കാം. അതുകൊണ്ട് ആ എഞ്ചിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ ഇലക്ട്രിക് മോട്ടോർ വരും. ആ ഇലക്ട്രിക് മോട്ടോറും ഇലക്ട്രോണിക് കൺട്രോളർ ബോർഡുകളും വരും. അപ്പൊ ഇലക്ട്രോണിക്സിന്റെ സാധ്യത വീണ്ടും വർദ്ധിച്ചു, ബാറ്ററിയുടെ സാധ്യത വർദ്ധിച്ചു. അങ്ങനെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ മേഖല കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. പഠിക്കണം, ഇപ്പോൾ തന്നെ പഠിക്കണം. പ്ലസ് ടു കഴിഞ്ഞാൽ ഈ മേഖലയെ പറ്റി അന്വേഷിക്കും നിങ്ങൾ. ഏത് ലോകത്താണ്, ഏത് കോഴ്സിൽ, ഏത് യൂണിവേഴ്സിറ്റി ഇത്തരം ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തണം. എവിടെയെന്ന് ഞാൻ പറയുന്നില്ല, പല ആളുകളും അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു, പല കോഴ്സുകളും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, വിദേശ രാജ്യങ്ങളിലൊക്കെ അത്തരം കോഴ്സുകളുണ്ട്, നിങ്ങൾ കണ്ടെത്തണം. നല്ലൊരു മേഖലയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല മേഖലയാണ് ആ ഇലക്ട്രിക് വെഹിക്കിളിനോട് കൂടി സോളാർ എന്ന മേഖല. സോളാർ പി ജി കോഴ്സുകളുണ്ട്, സോളാർ ഡിഗ്രി കോഴ്സുകളുണ്ട്, സോളാറിന്റെ ടെക്നിക്കൽ കോഴ്സുകളുണ്ട്. അത്തരം കോഴ്സുകളെ പറ്റി പഠിച്ച് ഇനി ഭാവിയിൽ ഇത്ര നല്ലൊരു പവർ സോഴ്സ്, പവർ ഉറവിടം, പവറിന്റെ ടെക്നോളജി വേറെ ഇല്ല. മലിനമില്ലാത്ത അന്തരീക്ഷ, പുകപാടലങ്ങൾ ഇല്ലാത്ത ഒരു വൈദ്യുതി ഏതാ ചോദിച്ചാൽ സോളാറാ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ആ മേഖലയുമായി നമ്മൾ പൊരുത്തപ്പെടാനും പരിചയപ്പെടാനും പഠിക്കാനും. പിന്നെ ആരൊക്കെ പറഞ്ഞു സോളാർ വലിയ വേസ്റ്റാണ്, ഒരിക്കലും ഇല്ല, അതെനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അതിൻ്റെ ഒരു ഫ്രെയിം ഉണ്ട് ആ സോളാർ പാനൽ, അത് അലുമിനിയാണ്, തൂക്കി വിൽക്കാൻ പറ്റും. പിന്നെ ഗ്ലാസ്സാണ്, അത് കളിമണ്ണാണ്, ആ ഗ്ലാസ്സായിട്ട് തന്നെ വിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിനുള്ളിൽ ഒരു ഫിലിമാണ്, ഒരു ചിപ്പാണ്, ആ ഫിലിമും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം അതിൽ ഒരുപാട് വില പിടിപ്പുള്ള ലോഹങ്ങളുണ്ട്. പിന്നെ കിടക്കുന്നത് ഒരു ശരിക്കൊരു ഒരു പാനലാണ്, ഒരു ഒരു പിന്നെ എന്താ പറയുക, ഒരു പ്രത്യേക മെറ്റീരിയൽ കൊണ്ടുള്ള. അത് നമുക്ക് ചുമരിന് പകരം കക്കൂസിൻ്റെ ഡോറിനെ, അല്ലെങ്കിൽ പാവം പൊളി പാവപ്പെട്ട വീടുകളുടെ ചോർച്ചക്ക് വെക്കാന് ഈ ഫ്ലക്സൊക്കെ കിട്ടുന്ന മാതിരി ധാരാളം ആവശ്യമായിട്ട് വരും. പേടിക്കണ്ട, ആ ഒന്നായിട്ടാണ് കൊടുത്തേക്ക്. നിങ്ങളുടെ സോളാർ വർക്ക് ചെയ്യുന്നില്ലേ, അത് അങ്ങനെ കൊടുക്കും. എത്രയോ പാവങ്ങൾക്ക് ഓട് പൊട്ടി വലിക്കുന്നുണ്ട്, അവർക്ക് അവർക്ക് കൊടുക്കി, ഡോറില്ലാത്തവർക്ക് കൊടുക്ക്, അവരത് ഉപയോഗിച്ചോളും. അങ്ങനെ ആ പാവങ്ങളെ രക്ഷപ്പെടും, ഒരിക്കലും ഒന്നും വേസ്റ്റ് ആവണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സോളാർ മേഖല വളർന്നുകൊണ്ടിരിക്കണം, ആ മേഖല പഠിക്കണം. പി ജി ആയാലും ഡിഗ്രി ആയാലും പഠിക്കണം, നിങ്ങൾ കണ്ടെത്തണം. ഇനി വളരെ അടിപൊളി ഒരു മേഖലയുമായിട്ടാണ് അടുത്ത എപ്പിസോഡിൽ വരുന്നത്. ഓരോ എപ്പിസോഡും ഓരോ സ്റ്റെപ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് ഇതിന് വലിയ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ അടുത്ത എപ്പിസോഡ്. നോക്ക് നിങ്ങൾ, ഒന്നും രണ്ടും, ഇത് മൂന്നാണ്, നാലാമത്തെ ഇനി പറയാൻ പോകുന്നത്, ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ്. അതുകൊണ്ട് ആ ഒന്നും രണ്ടും മൂന്നും, ഒന്നും രണ്ടും നിങ്ങൾ നോക്കണം, കാണണം, പഠിക്കണം, എന്നിട്ട് ഈ മൂന്ന് കേൾക്കാവൂ എന്ന് പ്രത്യേകം പറയണം. ഇനി എന്നോട് നിങ്ങൾക്ക് ഒരു ഇൻട്രാക്ഷൻ വേണം. ഞാനൊരു ഓൺലൈൻ ടെലിഗ്രാം ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് നിങ്ങളുടെ എല്ലാ വിലയേറിയ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതിൻ്റെ ഒരു ടെലിഗ്രാം ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഉണ്ടാവും. എന്ന് ഹംസാൻ ജുമുക്കിൽ രണ്ടത്താണ്.